മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്
നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയെ നാം ആദരിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു മന വറാലോ നമ്മെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് മണ്ണുകൊണ്ടാണ്. ഒരു തർക്ക കാര്യത്തിൽ മണ്ണുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചതിന് ശേഷം കുറച്ച് മണ്ണ് ബാക്കിണ്ടായി. മണ്ണുകൊണ്ടാണ് പടച്ചത്. പടക്കാരുടെ മണ്ണ് അല്ലാത്ത മണ്ണ് ഇഷ്ടം പോലെ ഭൂമിയിലുണ്ടല്ലോ. ആദനബി അലൈഹിസ്സലാമിനെ പടക്കണം എന്ന് കരുതിയിട്ട് മനാകമാർ മലക്കുകൾ എടുത്തു കൊണ്ടുപോയ മണ്ണിൽ നിന്ന് ആദം നബിയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്. ഏതുപോലെ നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് എംസാൻഡ് കൊണ്ടുവന്നു, പറഞ്ഞതാ എംസാൻഡ് കൃത്യമായി കൊണ്ടുവന്നു, പണി കഴിഞ്ഞു നോക്കുമ്പോ ഒരു രണ്ട് ചട്ടി ബാക്കിയുണ്ട്. അതുപോലെ കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മണ്ണുകൊണ്ട് എന്തിനെ പടച്ചു? നോമ്പ് തുറക്കുന്ന സമയത്ത് ഈന്തപ്പഴം കൊണ്ട് സുന്നത്താണ്, വേറെ പഴം ഇല്ലാത്തൊന്നുമല്ല. വേറെ എത്ര പഴുണ്ട്? ഈന്തപ്പഴത്തിലേറെ മനുഷ്യന്റെ ശരീരത്തിന് കൂവത്ത് നൽകുന്ന ശക്തി നൽകുന്ന ഒരുപാട് പഴങ്ങളുണ്ട് ലോകത്ത്. പക്ഷെ ഈന്തപ്പഴം പോകും, ഈന്തപ്പഴം കൊണ്ടല്ല ഉണക്കക്കാരെ കൊണ്ട് നോമ്പ് തുറക്കാനാണ് സുന്നത്ത്. കാരക്കന്നെ വെള്ളം ഉണ്ടാവില്ല, ഉണക്കക്കാരൊക്കെ തീരുണ്ടാവില്ല. 10-16 മണിക്കൂറും അന്നം കഴിക്കാതെ വെള്ളം കഴിക്കാതെ പട്ടിണി കാണുന്ന മനുഷ്യനോട് അള്ള പറയാണ് ഉണക്കക്കാരെ കൊണ്ട് നോമ്പ് തുറക്കാനാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രത്തോളം പദവി അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന് ആദരിച്ച ഈ മനുഷ്യനെ നിയന്ത്രിക്കാൻ അല്ലാഹു തആല ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാരെ പറഞ്ഞയച്ചതിന്റെ ആകെ ഇതിവൃത്തം മനുഷ്യനെപ്പോഴും തെറ്റിലേക്ക് പോകും എന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ നേരായ വഴിയിലൂടെ പോകുമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവാചകന്മാരെ ആവശ്യമുണ്ടോ? എന്തോ ആവശ്യമില്ല. ഇവിടെ ബാക്കി ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ, ആനന്റെ കൂട്ടം എമ്പാടുണ്ട്. ആനനെ നിയന്ത്രിക്കാൻ ആനന്റെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആനകളത് അറിഞ്ഞിട്ടില്ല. നമ്മളെ നിയന്ത്രിക്കാൻ മാത്രം അഭാവത്തെ വിലക്ഷത്തിലേറെ പ്രവാചകന്മാരെ മുഴുജിസത്ത് കൊടുത്ത് രൂപത്ത് കൊടുത്ത് ഖുർആനും തൗറാത്ത് ഇഞ്ചീലും ഇത്യാദി ഗ്രന്ഥങ്ങളും ബാക്കിയുള്ള എഴുതുകളും കൊടുത്ത് പ്രവാചകന്മാരെ മാത്രമല്ല നിയോഗിച്ചതിന്റെ ഈ വൃത്തം മുസ്തഖീമായ വഴിയിലൂടെ മനുഷ്യന് വഴി നടക്കണം. ഇന്നും നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ച സമയത്ത് നിർബന്ധമായി 3 തവണ പടച്ചുറപ്പിനോട് ദുആ ചെയ്തതാ അല്ലാഹുവേ എന്നെ വഴി നടത്തണമെന്നാകാ എന്നെ നയിക്കണം അല്ലാ മുസ്തഖീമായ സിറാത്തൽ മുസ്തഖീമായ ചൊവ്വായ പാതയിലൂടെ ശരിയായ വഴിയിലൂടെ എന്നെ നടത്തണം റബ്ബേ. ഏതാണ് ശരിയായ വഴി? നാം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്ക് തിരഞ്ഞെടുക്കാറ് നല്ല വഴിയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നാം തിരഞ്ഞെടുക്കാറ് നല്ല ഭക്ഷണമാണ്. ധരിക്കുന്ന വസ്ത്രത്തിലും നാം തിരഞ്ഞെടുക്കാറ് നല്ല വസ്ത്രമാണ്. താമസിക്കുന്ന വീടുകളിലും നാം തിരഞ്ഞെടുക്കാറ് നല്ല വീടാണ്. വീട് പണിയാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നമ്മളെ തിരഞ്ഞെടുക്കാറ് നല്ല സ്ഥലമാണ്. മനുഷ്യന്റെ ബുദ്ധി എപ്പോഴും പോകുന്നത് നല്ലതിനോടാണ്. മനുഷ്യനെപ്പോഴും നല്ലത് കണ്ടുപിടിക്കണ മനുഷ്യനെ കുടിക്കുന്നത് നല്ല അല്ലേ? വീട് വലിക്കാൻ മനുഷ്യൻ ഒരിക്കലും നല്ല സാധനമാണ്. നല്ല നോക്കിയിട്ട് മനുഷ്യൻ അല്ലേ? മനുഷ്യനെപ്പോഴും മനുഷ്യന്റെ ബുദ്ധിയെപ്പോഴും നല്ലതിനോടാണ് നല്ലതിനോടാണ് പോകുന്നത്. പക്ഷേ ഈ നല്ലതിനോട് നല്ലതിനോടൊന്ന് ബുദ്ധി മനുഷ്യനോട് മന്ത്രിക്കുന്നേയുള്ളൂ. മനുഷ്യനെപ്പോഴും മതപ്പതിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്നത് മുഴുവനും തെറ്റായി പോകുന്നു. എവിടെ പഠിച്ചു സഹോദരാ? എവിടെ പഠിച്ചു സഹോദരാ? ിലെ വർഷങ്ങളോളം ജോലിയെടുത്ത് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് നല്ലപോലെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണം പോലും കഴിക്കാതെ ബാക്കി വന്ന പണം മുഴുവനും സ്വരൂപിച്ച് സ്വരൂപിച്ച് ബാക്കി ഒരുക്കു കൂട്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ആദ്യം തറകെട്ടി പിന്നെ ചുമരി വെച്ചു പിന്നെ അതിന്റെ മുന്നിൽ കൊൺകേറ്റിട്ട് പതുക്കെ പതുക്കെ വളരെ മനോഹരമായി പടുതുയർത്തിയ വീട്ടിനകത്ത് സന്തോഷമില്ല. സമാധാനം ഇല്ല. ഞാൻ പറയുന്നത് സത്യല്ലേ?
ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വിഷമതാണ്. ഒന്നുകിൽ വീട്ടില് സുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കടുണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ഉണ്ടാവും. ഇനി ഇതൊന്നുമില്ലെങ്കിലോ വല്ലതും കൊണ്ട് ഉഷാറാണ്. അപ്പൊ എന്റെ മനസ്സിൽ എന്തുണ്ടാവും? പടച്ചോലി, ഞാൻ മരിച്ചാൽ എന്റെ പൈസക്ക് എന്താ കറക്റ്റ്? അതൊരു ടെൻഷനാണ്, അതൊരു ടെൻഷനാണ്. ഇങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടോടുകൂടെ ജീവിതത്തെ തള്ളി നീക്കുന്ന, ജീവിതത്തെ തള്ളി തള്ളി നീക്കുന്ന, എങ്ങനെയെങ്കിലും ഒരു നാളെ, എങ്ങനെയെങ്കിലും ഒരു മാസം അള്ളാഹുവെ ഒന്ന് മരിച്ചു കിട്ടിയാൽ എത്ര തിരക്കടില്ല റബ്ബേ, എന്തിനാണ് ഇങ്ങനെ വിഷമം സഹിച്ചിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും മനസ്സിനൊരു സ്വൈര്യവും സമാധാനവും ഇല്ലാതെ ജീവിതത്തെ തള്ളിപ്പെടുന്ന ആളുകളും പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലൂടെ നാട്ടിലൂടെ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മനുഷ്യനും നന്നാകണമെങ്കിൽ പ്രധാനമായി അവന് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഘടകങ്ങളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മദ്രസയുടെ ഈ ബിൽഡിങ്ങിന്റെ മഹത്തായ സ്ഥാപനത്തിന്റെ താഴെ ഇരിക്കുന്ന ഉമ്മമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കേൾക്കണം, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഞാൻ പഴമങ്ങളെ പറയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാൻ വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കണം. മുമ്പിലെ നാം പലരും പറയാറുണ്ട്, ഉസ്താദ് എന്റെ കുട്ടിയെ, എന്റെ കുട്ടിയെ ഒരു വസ്തുവിന് പറ്റൂല. ഞാൻ ഈ തെന്നല വെസ്റ്റ്ബസാറിലൂടെ നടക്കുമ്പോ അത് വേറെ വാപ്പാല മനസ്സിലുണ്ടാണ് കഴിയുന്നത്. ഞാൻ അങ്ങനെ നടക്കുമ്പോ എന്റെ കണ്ണെന്റെ കുട്ടി നീച്ചില്ല. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മകനിരിക്കുന്നുണ്ട് സിറ്റൗട്ടിൽ, ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാലും കയറ്റി വെച്ച് കയ്യിലുള്ള മൊബൈലിൽ എന്തൊക്കെയോ കണ്ടിട്ടിരിക്കുന്ന കുഞ്ഞ്, ആ പൊന്നുമോൻ പ്രായം ചെന്ന ഉപ്പയെ കണ്ടിട്ടും മൈൻഡിലേയില്ല ഉപ്പ എന്നൊന്നും അപ്പാന്റെ മുഖത്ത് നോക്കി പിടിച്ചതില്ല. സങ്കടം ഒരാളോടും പറയാതെ ലുഹുറിന്റെ ജമാഅത്തിനെ പള്ളിയിലെത്തിയപ്പോ പള്ളിയിലെത്തിയിട്ട് പള്ളിയിലേക്ക് കയറിയിട്ട് വുളു എടുക്കുന്ന നേരത്തെ ബൈക്കിൽ ഒരു മകൻ ഒരു വാപ്പാനെ കൊണ്ടു നടക്കുന്നു. സ്വാഭാവികമായി വുളു എടുക്കുന്ന വാപ്പാന്റെ മനസ്സ് പണയുമല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ എന്റെ കുട്ടി എവിടെ ഇരിക്കുന്നുണ്ട്? ഉപ്പാ എന്നൊന്നെ വിളിച്ചിട്ടില്ല, എന്റെ കുട്ടി എന്നെ അങ്ങനെ ആവാനത്. പത്ത് പതിനെട്ട് വയസ്സുകാലം മനോഹരമായി പഠിപ്പിച്ച് വളർത്തി ഭക്ഷണം പോലും ഒരു ചായ പോലും തന്റെ പെൺകുട്ടിയെ കൊണ്ടാ ഉമ്മ എടുപ്പിച്ചിട്ടില്ല, അടിവസ്ത്രം പോലും ആ മകളെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ടേ ഇല്ല. അത് മുഴുവനും തന്റെ പ്രിയന്തരഞ്ഞ പൊന്നുമ്മ ചെയ്തു കൊടുത്തിട്ട് പത്ത് പതിനെട്ട് വയസ്സുകാലം പോറ്റിയ ഉമ്മാനെ പരിഗണിക്കാതെ കണ്ടവന്റെ പിന്നാലെ കുട്ടി ഇറങ്ങിപ്പോകുമ്പോ ഉമ്മ വന്നിട്ട് പള്ളിയിലെ ഉസ്താദിനോട് പരാതി പറയും, ഉസ്താരെ എന്റെ കുട്ടി ഇന്നലെ മുതലേ കാണാനില്ല, തിരിച്ചു കിട്ടാനൊന്ന് ദുആ ചെയ്യണേ, എങ്ങനെ വളർത്തിയതാണെന്നറിയോ എന്റെ കുട്ടിയെ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ആരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായത്തോടുകൂടെ എവിടെയോ നിങ്ങളെ കുട്ടി ഒരു ലോഡ്ജിന്റെ മുറിയിലുണ്ട് ഒരു അന്യ പുരുഷന്റെ കൂടെ എന്നുള്ള വാർത്ത അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉമ്മയും ഉപ്പയും കുടുംബത്തിലെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കുഞ്ഞിനെ തിരഞ്ഞിട്ട് ചെല്ലുമ്പോ കുട്ടിയോട് ചോദിക്കുമ്പോളെ നിനക്ക് ആരെ കൂടെ പോണം? എനിക്ക് ഇവന്റെ കൂടെ പോയാ മതി, ഇത് നിന്റെ വാപ്പയല്ലേ, അതെ നിന്റെ ഉമ്മയല്ലേ, അതെ ഇവരെ വേണ്ട പോലെ എനിക്ക് അവരെ കാണുകയേ വേണ്ട. ഇവരുമായിട്ടുള്ള ബന്ധത്തിലുള്ളൂ ആറ് മാസം. എങ്ങനെ ബന്ധപ്പെട്ടത്, പരിചയപ്പെട്ടത്? ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, തെറ്റി വന്നതാ, സോറി തെറ്റി പിഴച്ചു വന്നത്. അതിന്റെ പിന്നാലെ കൂടിയത് എന്താ, അതില്ലെങ്കിലോ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോ എന്നോട് ചിരിച്ച പരിചയമുള്ളൂ, അത്രേ ഉള്ളൂ. അതിന്റെ പുറത്തേക്കില്ല, ഞാൻ കോളേജ് വിട്ടു തന്ന സമയത്ത് ചിരിച്ചു, പിന്നെ ചിരി അങ്ങനെ വളർന്നു വളർന്നു വന്നത് എന്താണ്? ഇതല്ലാതെ പരിചയപ്പെടാൻ വേറെ വഴിയെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ പരിചയപ്പെട്ട എന്താണ്?
എന്നാൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, അത്തിബൂ ഔലാദകും ബിസലാസത്തി ഫിസാല, വളർന്ന് വരുന്ന മക്കളില്ലാത്ത വീടുകളെ ദാ മക്കളില്ലെങ്കിൽ അഥവാ കുട്ടികളില്ലെങ്കിൽ ആ വീട്ടിൽ പറക്കത്തില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇല്ലെന്ന് വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ കുട്ടികളുള്ള വീട്ടിലാണ് ബറക്കത്തുള്ളതെന്ന് മുത്തു മുഹമ്മദ് അപ്പിന് ചില മാതാപിതാക്കൾക്ക് ചില ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അബുസ്താദേ, ഞങ്ങളുടെ വീട്ടിലുള്ള ബറക്കത്തിനോ നീ കോഴിയെ വളർത്തുന്നത് ഏറ്റവും നല്ലതാ, അന്യന്റെ വക തിന്നാതെ കോഴി വളർത്തിയിരുന്നതായി നിന്നുമുണ്ട്. അല്ലാത്താളുകളോ, മനുഷ്യന്മാർ താമസിക്കുന്ന വീട്ടിൽ സന്തോഷമല്ല എന്നതാണ് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ല എന്ന് പറയുമ്പോൾ മക്കൾക്കതോട് പറ്റില്ല. നമ്മൾ വേറെ ഒരുപാട് സംഗതിന്റെ പിന്നാലെ പോയി നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വീട്ടിന്റെ ബെഡ്റൂമിലെ കാര്യം നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. സത്യം വീട്ടിന്റെ എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ ഭാര്യയും കടന്നിറങ്ങുന്ന ബെഡ്റൂമിന്റെ അകത്തെ കാര്യം അഥവാ ഭാര്യമായിട്ടുള്ള പ്രശ്നം ഭരിക്കാൻ നമ്മൾ പറ്റുന്നില്ല. ഒന്നുകിൽ നമ്മുടെ ഇടപാടി പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഇടപാടി നമുക്ക് പറ്റില്ല. ഈ രണ്ടാളും ചെയ്യുന്ന പ്രവർത്തനം കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചെയ്യണമെങ്കിൽ അയൽവാസിക്ക് പറ്റില്ല. മനുഷ്യന്റെ മനസ്സിൽ സ്വയില്ല, ഒരു സമാധാനമില്ല. വളർന്നു വരുന്ന നാളത്തെ തല മുത്തുറസുള്ള പറയാണ്, ഒരു മനുഷ്യന്റെ വീട്ടിൽ മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വേണം. മനുഷ്യന്റെ വീട്ടിൽ മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വേണം. അതെന്റെ രീതിശാസ്ത്രം, അത് കോഴിയാവാം, അത് ആടാവാം. മുത്തുറസൂള്ള പറയ ആടിനെ വളർത്തണം. ആടില്ലെങ്കിൽ കോഴിയാവാം, നീ കോഴിയില്ലെങ്കിൽ അതിനോട് സമാനമായി മറ്റെന്തെങ്കിലും ജീവനെ വളർത്താം. ജീവികൾ താമസിക്കുന്ന സ്ഥലത്ത് മനുഷ്യനും താമസിക്കാം. മനുഷ്യനും താമസിക്കാം, ജീവികൾക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് മനുഷ്യനെ പറ്റില്ല. ഒരാട് ശരിക്കും തിന്നില്ല, പുല്ലടിച്ച് തിന്നിറങ്ങിയാണ് മനുഷ്യനെ പറക്കാൻ പറ്റില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചില സ്ഥലത്ത് ആടുകൾ തിന്നില്ല. എന്റെ ആടിനെ പറയാനുള്ള കാരണം, ഉട്ടകില്ലേ, പശുവില്ലേ, ആടെന്നുള്ള ജീവി എല്ലാ നാട്ടിലും ഒരുപോലെ വസിക്കുന്ന ജീവിയാ. അതാണ് ആടിന്റെ പ്രത്യേകത. കൊട്ടകത്തെ ഇവിടെ കൊണ്ടാൽ കൊട്ടകം സുട്ടേ കൊണ്ടില്ല, പക്ഷെ ആടിനെ എവിടെയും വളർത്താം. ആട് കഴിക്കാത്ത ഭക്ഷണവുമില്ല, എന്ത് കണ്ടാലും ഒന്ന് കടിക്കും. ആടിന്റെ പ്രത്യേകത, എന്ത് കണ്ടാലും ഒന്ന് കടിച്ചു പോകും. എന്ത് കണ്ടാലും എന്നാലോ ആടിനൊരു പ്രത്യേകതയുണ്ട്. ആടിനാലും ഒരു സ്ഥലത്ത് പോയിട്ട് ആട് പുല്ല് കടിക്കുന്നില്ല, ആട് ഭക്ഷണം കടിക്കുന്നില്ല. ആടിന് ഒരു സ്ഥലത്ത് കിട്ടിയിട്ട് ആ ആടിങ്ങനെ അളകാതെ കുരുങ്ങാതെ വെറുതെ കരച്ചിലാക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, ആട് പുല്ല് കടിക്കാത്ത സ്ഥലത്ത് മനുഷ്യന് താമസിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പള്ളിക്കാരെ കൊണ്ടുപോയി കന്നാലെ കെട്ടും, കെട്ടരുത്, പറ്റൂല. പള്ളിക്കാരെ കൊണ്ടുപോയി കെട്ടുക, നല്ല പുല്ലുണ്ടാവും, അവിടെ കൊണ്ടുപോയി കെട്ടരുത്. കാരണങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പിനെ മനുഷ്യന്റെ സമാധാനത്തിനുള്ള അടിസ്ഥാന കാര്യങ്ങളാൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ കുട്ടി ജനിച്ചാൽ അവന് നല്ല പേരിടണം, അവന് നല്ല പേരിടണം, പേരിടണം, പേരിനെ നന്നാക്കണം. അപ്പൊ പേരിന്
കാര്യം ശരിയാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് വാച്ച് ഉണ്ടാവും, വാച്ചിന്റെ കയ്യിൽ. പക്ഷെ നമ്മൾ എടുക്കണ വാച്ച് നല്ല തൂക്കിട്ട് നമ്മൾ എടുക്കും. പേര് പ്രത്യേകത, ബൈക്ക് എടുക്കുകയാണെങ്കിലും നല്ല കമ്പനിയുടെ ബൈക്കിൽ എടുക്കണം, മൊബൈൽ എടുക്കുകയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ എന്തൊരു സാധനം വാങ്ങണമെങ്കിലും നല്ലതിനെ നമ്മൾ എടുക്കും. പേര് പ്രത്യേകത, എന്തെങ്കിലും ഒരു കുട്ടിക്ക് അത് എന്തെങ്കിലും ഒരു പേര് വാങ്ങാൻ ചെയ്യുവാൻ ചോദിച്ചു സ്മരണികളെ വാങ്ങാൻ പറ്റും. വളരെ മനോഹരമായ ഒരു സംഗതി പറയുന്നു. ബഹുമാനപ്പെട്ട അരിയിലേക്ക് ഒരു ചങ്ങായി പോയിട്ട് കുട്ടിക്ക് പേര് വെച്ചു. ഒരു കുട്ടിക്ക് പേര്, ആ ഓന്റെ പേരും ഇംഗ്ലീഷ് അക്ഷരത്തിലെ എച്ച് കൊണ്ടാണ്, ബാലന്റെ പേരും എച്ച് കൊണ്ടാണ്, എച്ച് എന്നുള്ള അക്ഷരം കൊണ്ടാണ്. ഉസ്താദ് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒന്നും ഒന്നും പറ്റില്ല, ഒരുപാട് പേരുകൾ ഒന്നും പറ്റില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ല, ഇത് ഹീറോ കൊണ്ടാണ്. ഈ ഹീറോ കൊണ്ടാണ് ഉള്ള കുട്ടിക്ക് പേര്. അതായത് എന്താ ഞാൻ പറയുന്നത്, രണ്ടു വെച്ചായി, രണ്ടച്ചാണല്ലോ ഹീറോ ആണ്. പ്രത്യേകതയുണ്ട്. പ്രത്യേകതയുണ്ട്. ഉലകത്തിന്റെ ലോകത്തിന്റെ അടിസ്ഥാനം മുഹമ്മദാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബിതങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, ആർക്കെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിച്ചാൽ ആ കുട്ടിയുടെ പേര് നന്നാക്കണം. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്താണ്? അബ്ദുല്ലാഹ്. ും അപ്പൊ എന്നെ പഠിച്ചോ, അപ്പൊ എങ്ങനെ വിളിക്കും? അബൂ താഹിർ ബിൻ അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹമീദ് എന്ന മകൻ അബൂ താഹിർ എന്ന് വിളിക്കുക. നമ്മുടെ സ്വന്തം ബാപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ് ഓരോരുത്തരും അള്ളാഹ് വിളിക്കുക. ഖിയാമത്ത് നാളിൽ എന്തിനാണ് വിളിക്കുന്നത്? വിചാരണക്ക്. ആ അള്ളാഹു തആല കൂടായി കൊടുക്കണക്കിന് ജനങ്ങളെ ഇടയിൽ നിന്നിട്ട് നമ്മ പേര് വിളിക്കുമ്പോ നമ്മുടെ പേര് മോശമായാൽ വശത്തിൽ നമുക്കാണ്, നമ്മുടെ പേര് മോശമായാൽ ഉത്തരവാദി ബാപ്പയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴോ വീട്ടിൽ നിന്ന് പോരുമ്പോഴോ ബാപ്പയെ കുട്ടി പരിഗണിക്കുന്നില്ല എങ്കിൽ ഉത്തരവാദി കുട്ടിയല്ല, ബാപ്പയാണ്. ബാപ്പൻ എന്തേ തർക്കം? ഒരു തർക്കമല്ല, ബാപ്പന ഉത്തരവാദിയാണ്, ഉത്തരവാദി ബാപ്പയാണ്, ഉത്തരവാദി. മനുഷ്യന്റെ പ്രകൃതം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ മനുഷ്യന് പറ്റൂല. മനുഷ്യന്റെ പ്രകൃതം. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് എന്നിവരുടെ നമ്മുടെ തന്നെ ഈ ബെസ്റ്റ് മസാലയ്ക്ക് ബിരിയാണി നമ്മൾ എണീക്കോ എണീക്കൂലേ? എണീറ്റ് നിൽക്കോ? എണീറ്റ് നിൽക്കോ? നിൽക്കും. കാരണം എന്താ? എന്റെ കാരണം ബഹുമാനിക്കപ്പെടണം എന്നുള്ള വ്യക്തിത്വം ആരുമുണ്ട്? അതുകൊണ്ട് എണീറ്റില്ലേ നമ്മള്? നമ്മുടെ ക്ലാസ്സിലേക്ക് ഉസ്താദ് വരുമ്പോ നമ്മളെ എണീക്കല കാരണം എന്താ? ബഹുമാനിക്കപ്പെടണം എന്നുള്ള വ്യക്തിത്വം ഉസ്താദിനുണ്ട്. വേറെ എത്ര വിഷമരം നമ്മൾ എണീക്കിട്ടില്ലല്ലോ. അപ്പൊ ബാപ്പ വന്ന സമയത്ത് കുട്ടി എന്തൊന്നും ചെയ്യ, ബഹുമാനിക്കപ്പെടണം എന്നുള്ള വ്യക്തിത്വം മാറിയില്ല, ബാപ്പിട്ടില്ല. അങ്ങനെ ഉണ്ടാവും സ്ഥലം ഇല്ലാതെ. ഈ നാഷണൽ ഹൈവേയിലൂടെ ചീറിപ്പാളുന്ന ലോറിന്റെ മുന്നിൽ ഒരു പിരാതൻ കൂടി നിൽക്കുന്ന മനസ്സിലാവും, ഒരു പിരാതൻ കൂടി നിൽക്കില്ല. എന്നെ കാരണം ഭ്രാന്തൻ അറിയാം, വണ്ടിന്റെ മെറ്റത്തി കഴിഞ്ഞാൽ ഞാൻ താഴെ പോകുന്നത്. ഭ്രാന്തൻ എന്താ ഞാൻ പറയാനുള്ള കാരണം, ഒരു ബുദ്ധിയില്ല, ബുദ്ധിയില്ല, നമ്മൾ ഏതാണ്ട് നിൽക്കൂല. ഭ്രാന്തനും പറയാ, പോകുന്ന വണ്ടിന്റെ മുന്നിലേക്ക് നിന്ന് എന്നെ തട്ടിയിട്ട് ഞാൻ മരണപ്പെടും, അല്ലെങ്കിൽ അപകടം വരുന്നു, ഭ്രാന്തൻ അറിയാലോ. അതുകൊണ്ട് ഗ്രാമം നിൽക്കാത്തത്, ഇങ്ങനെ പോകും. ഒരു മനുഷ്യനെ തട്ടൂല, ഒരു വണ്ടിനെ മുന്നിൽ കൂടി ചാടൂല. ഈ ചാടിയതിനെ
എന്തെങ്കിലും അഭാവത വശം ചാടുക അല്ലേ, അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ല പേരിടണം, പേരിനെ നന്നാക്കണം, നല്ല പേരിടണം. അള്ളാഹു തആല മക്കൾക്കൊപ്പം നല്ല പേരിടാനുള്ള തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു തന്നെ മക്കളെ നന്നാക്കണം റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ ഒന്നും തന്നില്ല എങ്കിലും പ്രായമാകുന്ന നേരത്ത് ഉമ്മാ ഉപ്പാ എന്ന് വിളിക്കുന്ന മക്കളാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ കാരണമുണ്ട് രണ്ടു ലോകത്തിലും ആളുകളെ മുന്നിലും റബ്ബിന്റെ മുന്നിലും വഷളാകുന്ന രംഗത്തെത്തൊണ്ട് ഞങ്ങളെ കാക്കണം റബ്ബേ. മുസ്തഫായ റസൂലുള്ള പറയുന്നു രണ്ടാമത്തെ കാര്യം, നിന്റെ കുട്ടിക്ക് വിവേകമെത്തിയാൽ ബുദ്ധിയെത്തിയാൽ അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, ആരുടെ പഠിക്കണം എന്ന് നിയന്ത്രിക്കുന്നത് നമ്മളാ. എന്റെ കുട്ടി അങ്ങട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്, പറ്റൂല. നമ്മളെ നിയന്ത്രിക്കണം. നമ്മൾ എന്ത് ഉപ്പയും ഉമ്മയും നിയന്ത്രിക്കണം. അത് ആദ്യം എന്ത് ചെയ്യണം? ഞാൻ ഈ തുടക്കത്തിൽ തന്നെ തുടങ്ങണം. ആദ്യം മുതലേ തുടങ്ങണം ഈ കുട്ടിയെ വളർത്തുന്ന രൂപം. ഇങ്ങനെ കുട്ടി അങ്ങനെയാവുള്ളൂ. പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരെ മുഴുവനും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളെ മുഴുവനും പിന്നാലിന്ന സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, എനിക്ക് അവിടെ പോകണം. അത്ര ഉഷാറും പോരാ. എന്നാ ഉഷാറുള്ള സ്ഥാപനത്തേക്ക് കുട്ടിനെ ആക്കാം. അത് വാപ്പാന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടിക്ക് ബുദ്ധി എത്തിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എളിമ പഠിപ്പിച്ചു കൊടുക്കൽ വാപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് വാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. മകനുള്ള മരണം കേട്ട് ലുഖ്മാൻ ഉടനടി എനിക്കുള്ള കൽബും പൊട്ടിയെന്നാ മറുപടി. പാപ്പ മരിച്ചാൽ മകന്റെ മനസ്സ് വേദനിക്കണമെന്നില്ല. പക്ഷേ മകനോ മകളോ മരിച്ചാൽ വേദനിക്കാത്ത പാപ്പ നിർത്തണ്ടാവില്ല. പാപ്പ മരിച്ചാൽ ഒരുപാട് കുറെ നേരം കാര്യം പിന്നെ മനസ്സിലേക്ക് സമാധാനം വരും. പഠിച്ചോന് എന്റെ വാപ്പ 19 കൊല്ലക്കാലം ജീവിച്ചു അല്ലാ, പിന്നെ എന്റെ ആരും ഉപ്പ മരണപ്പെട്ടു പോയില്ലേ, അതുപോലെ എന്റെ ഉപ്പയും മരിച്ചു എന്നല്ലേ ഉള്ളൂ. പക്ഷേ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന നേരത്ത് എന്ത് രോഗം വന്നാലും മക്കൾ മരണപ്പെട്ടാൽ മരണം വരെ ഉപ്പാനെയും ഉമ്മാനെയും മനസ്സിൽ നിന്ന് ആ കുഞ്ഞ് മാഞ്ഞു പോകില്ല. അതാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ. തന്റെ ഇബ്രാഹിം എന്ന പൊന്നുമോന് മരണപ്പെട്ടപ്പോ മുസ്തഫായ റസൂലുള്ളാഹി മടിയിൽ വെച്ചില്ലേ, മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് സ്വഹാബാക്കളെ ചെന്ന് ചോദിച്ചു, നബിയേ ഇബ്രാഹിമിനെ കുളിപ്പിക്കണം, നബിയേ ഇബ്രാഹിമിനെ മണവ് ചെയ്യണം, നബിയേ ഒന്ന് തരൂ എന്ന് ചോദിച്ചപ്പോ വിതുമ്പി കരഞ്ഞിട്ട് മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ ഒരാളെ മരണപ്പെട്ടാൽ അയാളെ മറവ് ചെയ്യാൻ എന്റെ റബ്ബനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞായ ഇബ്രാഹിമിനെ ഖബറിൽ വെക്കാൻ തരൂല സ്വഹാബ എന്ന് പറഞ്ഞു സയ്യിദുന റസൂലുള്ളാഹ്. ഉപ്പയായതുകൊണ്ടാണ് നിസ്കരിക്കുന്ന നേരത്ത് 3 ഇളക്കം ഇങ്ങനെ ഇളക്കരുത്, അങ്ങനെ ഇളക്കിയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറയുന്ന ദീനിന്റെ വക്താക്കളാണ് നമ്മള്. ആ ദീൻ നമ്മ പഠിപ്പിച്ച ആളുകളാണ്. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ പറഞ്ഞാൽ ബാത്തില. അർത്ഥമുള്ള ഒരക്ഷരം, അർത്ഥമില്ലാത്ത രണ്ടക്ഷരം പറഞ്ഞ നിസ്കാരം ബാത്തില പറയല്ലോ. അങ്ങനെ പഠിപ്പിച്ച മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുതുകിലാണ് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങൾ കടന്ന് കയറിയിരുന്നത്. എന്നിട്ട്
എന്നിട്ടും ആ തിരുശരീരം നൽകിയില്ല. കാരണം എന്താ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുമോ? എന്റെ കുട്ടികൾക്ക് പ്രയാസം വരുമോ? അതാണ് മുത്തുനബി, അതാണ് മുത്തുനബി. അതുകൊണ്ട് കുട്ടികൾ നന്നാകണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ദീനപരമായ വിജ്ഞാനം പകർന്നു കൊടുക്കണം. അതിന് ഏറ്റവും ഫിറ്റായ വാക്ക് അതബു എന്നാണ്. അലിഫ് പഠിപ്പിക്കാൻ എന്റെ അദബിന്റെ ലക്ഷ്യം. അലിഫ് പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും ഫിറ്റായ ലഫ്ദ് അള്ളാഹ് അല്ലേ? അതബു എന്ന പദത്തിലേറെ കുട്ടിക്ക് കേട്ട് പരിചയമുള്ള വാക്ക് അള്ളാഹ് എന്നാണ്. അള്ളാഹ്. പക്ഷെ അതബു എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മര്യാദയാണ്. അള്ളാഹുവിനോട് മര്യാദ വേണം, മുത്തുനബിയോട് മര്യാദ വേണം, മാതാപിതാക്കളോട് മര്യാദ വേണം. തങ്ങളോട് പറയുന്ന ഉപദേശമാണത്. മുതിർന്നവരെ ബഹുമാനിക്കണം, ചെറിയ ആളുകളോട് സ്നേഹം കാണിക്കണം. എന്നാൽ ദിവസത്തിൽ നിനക്ക് എന്നെ കണ്ടുമുട്ടാ മനസ്സ്. ആർക്ക്? മുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും ചെറിയ ആളുകളെ സ്നേഹിക്കുകയും ചെയ്താൽ മതി. രണ്ടാമത്തെ ഘടകം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ നന്നാകാനുള്ള രണ്ടാമത്തെ കാരണം, അവർക്ക് കിട്ടേണ്ട സമയത്ത് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിജ്ഞാനം പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവസരം നമ്മൾ ഒരുക്കണം. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യണം. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യണം. വിശദീകരിക്കാൻ സമയമല്ല. മൂന്നാമതും കുട്ടിക്ക് വിവേകമെത്തിയാൽ, കുട്ടിക്ക് പ്രായം പരിധി കഴിഞ്ഞാൽ അവന് അനുയോജ്യമായ പെണ്ണിനെ കൊടുക്കണം. പെണ്ണാണെങ്കിൽ ആണിനെ കൊടുക്കണം. അനുയോജ്യമായി കൊടുക്കണം. അനുയോജ്യമായ പെണ്ണിനെ കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം. ഒരു കൂലിപ്പണിയെടുത്ത് വളർത്തുന്ന ഒരു ബാപ്പ, കൂലിപ്പണിക്ക് പോകുന്ന ഒരു ബാപ്പ, ഓട്ടോറിക്ഷയോട് ജീവിക്കുന്ന ഒരു ഭർത്താവ്, ഒരു ചങ്ങായി മകൻ. ഓട്ടോറിക്ഷയെ ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓൺ പോയി കല്യാണം കഴിച്ചത് വളരെ മനോഹരമായി ജീവിക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അത് നല്ല രൂപത്തിൽ പോകാൻ. കാരണം ഈ കുട്ടിൻ്റെ, ഈ പെൺകുട്ടിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ കുട്ടി കിണറ്റിൻ്റെ വെള്ളം കൈകൊണ്ട് പോയി കുടിച്ചിട്ടുണ്ടാവില്ല. ഒന്നുകിൽ പൈപ്പുന്ന അല്ലെങ്കിൽ ഷവറിനെ ചോട്ടുന്നു. ഇങ്ങനെ കുളിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൈകൊണ്ട് കിണറ്റുന്ന വെള്ളം പോലും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസം. അപ്പൊ ആ വീട്ടിലെ അമ്മയും പറയും, ഔ ഇന്ന് മരുവോട് വെള്ളം കൂടി പോലും അതിനാ കുട്ടിനെ പറഞ്ഞു. ഇത് കാര്യമില്ല, ഇത് പഠിച്ചിട്ടില്ല കുട്ടനെ, കഴിയാത്ത കാര്യം ഈ കുട്ടിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഈ കുട്ടിന്റെ വീട്ടില് ആളുള്ളത് ആളുകൾ കയറി വരുന്ന സ്ഥലത്തുള്ളൊരു അലങ്കാര മത്സ്യമാണ്. അതിന് ഇടക്കിടക്ക് തീറ്റ കൊടുക്കണം. കൂട്ടിന്റെ അകത്ത് കുറച്ച് ലവ് ബേഡ്സിന്റെ കൈകളുണ്ട്, അതിനിടക്കിടക്ക് കുറച്ച് തേനട്ട് കൊടുക്കണം. ഇതല്ലാതെ ഈ കുട്ടി കുറച്ച് കോഴിക്ക് തീറ്റ കൊടുക്കണം. ഇതല്ലാതെ ഈ കുട്ടി ജീവിതത്തിൽ തീറ്റ കൊടുക്കത്തില്ല. ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പശുക്കളെ വളർത്തുന്ന വീട്ടിലേക്ക് വന്നാൽ ആരെ ഇതാണ് ചാണകം പോയാൽ എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാണ്, പ്രയാസമാണത്, കഴിയില്ല. ആ ഒരൊറ്റ കാരണം മതി ആ കുടുംബം അല്ലയില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എത്തിക്കഴിഞ്ഞാൽ അവനോട് യോജിച്ച ഇണകളെ കൊടുക്കണം ബാപ്പാ. എന്നിട്ട് ആ ഉപ്പ പറയുമല്ലോ, എനിക്കായി ഉസ്താദുമായി കൈപിടിച്ചിട്ട് പറഞ്ഞു തരൂല്ലേ, നിനക്ക് ഞാൻ ഇക്കായി ചെയ്തു തരികയാ, നിനക്ക് ഞാൻ ഇണയാക്കി തരികയാണ്. നന്മ നിന്നിട്ട് നല്ല രൂപത്തിൽ
പത്ത് പതിനെട്ട് കൊല്ലം വരെ ഒന്ന് ചീത്ത പറയാനും ഒന്നടിക്കാതെ ഒരു ബുദ്ധിമുട്ടിലും ആകാതെ ഒരുപാട് ഞാൻ പട്ടിണി കിടന്നിട്ടും എന്റെ പൊന്നുമോണ ഒരു നേരത്തെ ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. എന്റെ കുട്ടി ഇഷ്ടപ്പെട്ട വസ്ത്രം ഭക്ഷണം കൊടുത്ത് വളർത്തിയതാ ഞാൻ. ഇതാ ഞാൻ നിനക്ക് എന്റെ കുഞ്ഞിനെ പിടിച്ചു തരികയാണ്. ഏ നേരത്ത് നിനക്ക് പറ്റിയില്ല എന്ന് തോന്നിയാലും ഇതുപോലെ തരണേ, എന്നാലും എന്റെ കുട്ടിയെ വേദനിപ്പിക്കരുതേ എന്ന് ആ ബാപ്പ ആദ്യം ഒരു പ്രാരംഭ ഒരു ആദ്യത്തെ പ്രസംഗം നടത്തിയിട്ടാണ് നിക്കാഹ് പറയാ. പ്രയാസപ്പെടുത്തരുത്, ഇതൊക്കെ പറഞ്ഞിട്ട് നിക്കായി ചെയ്തു കൊടുത്താൽ അതേമാ പുതുമാരൻ പറയണം കബീൽത്തു. ആ പദം വളരെയേറെ ശ്രദ്ധേയമാണ്. കബീൽത്തു, ഞാൻ സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചു, ഞാനത് സ്വീകരിച്ചു. കബീൽത്തു, ഞാൻ സ്വീകരിച്ചു. എന്തൊക്കെ ഈ പറഞ്ഞതൊക്കെ ഞാൻ സ്വീകരിച്ചു, ഞാൻ തൃപ്തിപ്പെട്ടു. എന്നിട്ടാണ് പിന്നെ പറയാ എന്ത് എന്ത് ഇങ്ങനെ ഈ മരണം പകരം നീനെ ഒക്കെ പിന്നെ പറയാം. ഞാൻ സ്വീകരിച്ചു അവിൽത്തു നിങ്ങൾ നിങ്ങൾ ഞാൻ സ്വീകരിച്ചു. നിങ്ങൾ അവളെ കാര്യം ചെയ്തത് നിങ്ങൾ അവളെ ഈ സ്വർണ്ണാഭരണം മഹനായിട്ട് വളർത്തുന്നൊക്കെ ഞാൻ സ്വീകരിച്ചു. ആരും അത് സ്വീകരിച്ചു എന്നുള്ളതാണ്, അതാണ് ആ പദത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് മുമ്പിനെ ഈ മൂന്ന് കാര്യം മറക്കരുടെ. ഒന്ന്, നല്ല പേര് വിളിക്കുക. രണ്ട്, അള്ളാഹുവിന്റെ ദീന് പകർന്നു കൊടുക്കുക. മൂന്നവർക്ക് പ്രായം എഴുതിയെത്തിക്കഴിഞ്ഞാൽ അവരെ നിക്കാഹ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള ഈ ഘടകം ഒരു ബാപ്പയും ഒരു ഉമ്മയും ശ്രദ്ധിച്ചാൽ വളർന്നു വരുന്ന തലമുറ നന്നാകുമെന്ന് പറഞ്ഞൊരു മുത്തു മുഹമ്മദ് മുസ്തഫ. ഇത് ശ്രദ്ധിച്ചാൽ നന്നാവോ? നന്നാകാതെ റസൂലുള്ള പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പോലും തയ്യാറാവണ്ടേ? പൊതു എടുത്ത് കഴിഞ്ഞിട്ട് എന്നുള്ള പ്രാർത്ഥന എല്ലാ പള്ളികളിലും നിസ്കാര പള്ളിക്ക് ഇറക്കണ്ടാവും. അത് ചെയ്യാനെന്താ? സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും. ഇഷ്ടമുള്ളതിലൂടെ പോവാ. നമ്മുടെ ചെല്ലനുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ചെല്ലണില്ല? റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ നമ്മുടെ മനസ്സിൽ ഇമ വന്നിട്ടില്ല. ഇമ വന്നിട്ട് ചെല്ലില്ലേ? അതുകൊണ്ട് മുമ്പിനെ ആലോചിക്കണം. മുസ്തഫായ റസൂലുള്ള ഇങ്ങനെയാണ് ജനങ്ങളെ മാറ്റിയത്. ഖത്താബിന്റെ വീട്ടിൽ തൊഴുത്തിൽ കെട്ടിയിട്ട കഴുത മാറിയാലും ലാ യുസ്ലഹു ഉമറു ബിനുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ മാറില്ല. അറബി കവികൾ പറഞ്ഞതാണ്. ഒരു കഴുത മാറിയാലും ഈ ഉമരത് പറയുന്ന ചെങ്ങൽ നന്നാവില്ല. അത്ര മോശം. നേരം വെളുത്തിട്ട് മരന്റെ മുകളിൽ കയറിയിരിക്കും. അതിലൂടെ ഏത് കച്ചവടക്കാരൻ വന്നാലും അവരെ തടഞ്ഞു വെച്ച് അവരുള്ള സമ്പത്ത് കംപ്ലീറ്റ് വാങ്ങി അവരുള്ള ഭംഗിയുള്ള അറബി സ്ത്രീകളെ ഇഷ്ടാനുസരണം ഉപയോഗപ്പെടുത്തി ജീവിച്ച ഉമര് എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോട് പറയാ നാട്ടിൽ വഹലൂട്ടില്ല. ദാറും നദുവത്തിലെ കൂടിയാലോചനക്ക് ശേഷം പിന്നിൽ നിന്നാണ് ഉമർ എഴുന്നേറ്റത്. മദി മക്ക കണ്ട അറേബ്യ ലോകം കണ്ട മുടിച്ചൂടാമെന്ന് അബൂ ജഹലിനോടാണ് ഉമർ പറഞ്ഞത്. മുഹമ്മദിന്റെ തലയൊത്ത് നിന്റെ കയ്യെടുന്നാൽ നൂറൊട്ടകത്തിനെയും ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയും ഞാൻ ആവശ്യപ്പെടുന്ന സമ്പത്തും ഉമറിന് ഇനാമായി തന്നില്ല എങ്കിൽ അബൂ ജഹലെ നിന്നെയും ഞാൻ മതിക്കും എന്ന് പറയാൻ ആ നാട്ടിൽ ധൈര്യം കാണിച്ച ഏകാണിന്റെ പേരാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ മാറില്ല. ആ മക്കയിൽ ഖത്താബ് എന്ന് പറയുന്നത് ഉമറിന്റെ വാപ്പയാണ്. അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ കെട്ടിയിട്ട കഴുത മാറിയാലും ആരും മാറില്ല, ഉമർ മാറില്ല എന്ന് ആ നാട്ടുകാർ പറഞ്ഞ മനുഷ്യനെ പറ്റിയിട്ട് മുത്തു റസൂലുള്ള പറഞ്ഞു. ലോകാന പണിതീ നബിയാ, എന്റെ ശേഷം ഇനി ഒരു നബി വരികയാണെങ്കിൽ, എന്റെ കാല ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറാണ്, അത് ഖത്താബിന്റെ മകൻ ഉമറാണ്. ഞാൻ അവസാന പ്രവാചകനായതുകൊണ്ടാണ്, ഞാൻ ഒടുക്കത്തെ നബി ആയതുകൊണ്ടാണ്, എന്നെ
ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഉമറാകും. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു ആകുമായിരുന്നേ. അതുകൊണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു